ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ട പോലത്തെ ഒരു അടിപൊളി സിനിമാറ്റിക് വിൻറ്റേജ് ടൂൺ വി എൻ ലെഡ്സ് ആണ് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ലെഡ്സ് നമുക്ക് ഏതൊരു വീഡിയോയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതുപോലത്തെ വി എൻ ലെഡ്സും ലൈറ്റ് റൂം പ്രിസെറ്റ്സും വേണമെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ കണ്ടുവരാം. ഓക്കെ, ഇനി നമുക്കിങ്ങനെ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് നിങ്ങൾ താഴെ കൊടുത്താൽ, അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലല്ല, കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ കഴിയും. ജസ്റ്റ് ആ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വന്നിരിക്കുന്ന ജസ്റ്റ് ലീവ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നേരെ ക്രോം ബ്രൗസറിലേക്ക് പോകുന്നതായിരിക്കും. അത് ചില ഫോണിൽ മാത്രമേ അങ്ങനെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നിരുന്നെങ്കിൽ ജസ്റ്റ് ലീവ് കൊടുക്കുക. അപ്പോൾ ലീവ് കൊടുത്തതിന് ശേഷം നേരെ നിങ്ങൾ ബ്രൗസറിലേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും സബ്സ്ക്രൈബ്, അതുപോലെ തന്നെ ഫോളോ ഇൻസ്റ്റാഗ്രാം രണ്ട് ബട്ടൺ കാണാൻ കഴിയും. ജസ്റ്റ് ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നേരെ നിങ്ങൾ യൂട്യൂബിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ജസ്റ്റ് മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ നേരത്തെ അതേ വെബ്സൈറ്റിലേക്ക് വരിക. വെബ്സൈറ്റിലേക്ക് വന്നതിന് ശേഷം ജസ്റ്റ് ഫോളോ ഇൻസ്റ്റാഗ്രാം എന്നൊരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫോളോ ഇൻസ്റ്റാഗ്രാം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ തന്നെ ഫോളോ ചെയ്യാത്തതൊക്കെയാണ് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തിട്ടാണെങ്കിൽ ജസ്റ്റ് ഇതേ പ്രോസസ്സ് ജസ്റ്റ് മിനിമൈസ് ചെയ്യുക, ബാക്ക് വരിക. അതിനുശേഷം നിങ്ങൾക്ക് താഴെ ഗെറ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് അൺലോക്ക് ആയിട്ട് കിടക്കുന്ന കാണാൻ കഴിയും. ഓക്കെ, മിനിമൈസ് ചെയ്ത് ബാക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും ഗെറ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ഗെറ്റ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് ലിങ്ക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരെ മീഡിയ ഫയറിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രിസെറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ലെറ്റ് താഴ്ന്ന് ഡൗൺലോഡ് ആകുന്നുണ്ട്. ഡൗൺലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെ ഈ ഒരു ലെറ്റ് നമ്മുടെ വി എൻ ആപ്പിൽ ജസ്റ്റ് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായി നിങ്ങൾ ജസ്റ്റ് നേരെ നിങ്ങളുടെ വി എൻ ആപ്പ് ജസ്റ്റ് ഓപ്പൺ ആക്കാം. ഓക്കെ, വി എൻ ആപ്പ് ഓപ്പൺ ആക്കിയ ശേഷം നമുക്ക് ഏത് വീടിനകത്താണ് ഫിൽറ്റർ ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോ ജസ്റ്റ് ഓപ്പൺ ആക്കാം. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഓപ്പൺ ആക്കിയാൽ അതിനുശേഷം താഴത്തെ ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫിൽറ്റർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആടെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ കഴിയും. ജസ്റ്റ് ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിലുള്ള ഒരു പ്ലസ് ബട്ടണും കൂടി കാണാൻ കഴിയും. ജസ്റ്റ് ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരെ ഫയൽ മാനേജർ എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ ആ ത്രിബിൾ ലൈന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറേ സെക്ഷൻ കാണാൻ കഴിയും. അതിൻ്റെ അകത്ത് ഡൗൺലോഡ്സ് എന്ന സെക്ഷൻ കാണാൻ കഴിയും. ജസ്റ്റ് ആ ഡൗൺലോഡ്സ് എന്ന സെക്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും 07 സിനിമാറ്റിക് ലെറ്റ്സ് എന്നുള്ള ഓപ്ഷൻ, അതായത് ഫയൽ ലെറ്റ് കാണാൻ കഴിയും. ജസ്റ്റ് ആ ലെറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ ലെറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ലെറ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ലെറ്റ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലെറ്റ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇനി അടുത്ത് ഏത് വീഡിയോ ആണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഫോട്ടോ എടുക്കുക, അല്ല സോറി ആ ഒരു വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ആ നെയിമിൽ ലെറ്റ് അവിടെ വന്നിട്ട് കാണാൻ ജസ്റ്റ് ആ ലെറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ലെറ്റ് ആഡ് ആകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ലെറ്റ് ഇഷ്ടപ്പെടാതെ തീർച്ചയായും വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കി എനേബിൾ വെച്ചാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മൊബൈൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും കാണാം. ഓക്കെ, താങ്ക് യു.